ഹൈ ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മാരടങ്ങളെ ഉണർത്തി കൈകാര്യം ചെയ്യേണ്ട വിധം എങ്ങനെ? വലിയ മാരടങ്ങളുള്ളവരാണോ രതിയിൽ കേമികൾ അതോ ചെറിയവരോ? ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ലൈംഗികതയുടെയും സ്ത്രീ മാതക സൗന്ദര്യത്തിൻ്റെയും അമൃത കുംഭങ്ങളാണ് മാരടങ്ങൾ. സ്ത്രീ സ്ഥലങ്ങളെല്ലാം ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ പങ്കാളിയെ ആനന്ദമൂർച്ചയുടെ പാരമ്യത്തിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളുടെ ശരീരഘടന ഏത് രീതിയിലാണെന്ന വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സ്ത്രീകളുടെ മാരടങ്ങളുടെ വലിപ്പവും ആകൃതിയും അനുസരിച്ച് അവയോട് ഇടപെടേണ്ട രീതി എങ്ങനെ എന്നാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. വലിപ്പമുള്ള മാരടങ്ങൾക്ക് മറ്റുള്ളവയേക്കാൾ 24% സംവേദനക്ഷമത കുറവാണെന്നാണ് വിയന്ന യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച ഒരു പഠനത്തിലൂടെ ഗവേഷകർ മനസ്സിലാക്കിയത്. സ്തനത്തിൻ്റെ മുലക്കണ്ണിൽ നിന്നും സംവേദനങ്ങളെ പ്രസരണം ചെയ്യുന്ന നാടികൾ വലിപ്പമുള്ള മാരടങ്ങളിൽ വലിച്ചു നീട്ടപ്പെടുന്നതിനാലാവാം ഇപ്രകാരം സംഭവിക്കുന്നതെന്നാണ് ന്യൂയോർക്കിലെ ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനായ അലൻ മെറ്ററാസു കണ്ടെത്തിയത്. വലിയ മാരടങ്ങളുള്ള സ്ത്രീയുടെ കൈയിടുക്കിനരികിലുള്ള സ്തനത്തിൻ്റെ ബാഹ്യഭാഗങ്ങളെ നാവുകൊണ്ടോ വിരൽത്തുമ്പുകൊണ്ടോ ആവണം ഉദ്ദീപിപ്പിക്കേണ്ടത്. നാവുകൊണ്ട് തന്നെ ഉഴിയുന്നത് പോലുള്ള അനുഭവം ഉണർത്തുകയും ചെറുതായി അമർത്തുകയുമൊക്കെ ചെയ്യാവുന്നതാണ്. സ്തനവലിപ്പം കുറവാണെങ്കിൽ കൂടുതൽ പേശി ചലനങ്ങൾക്ക് വിധേയമാക്കപ്പെടാനുള്ള ശേഷി അവയ്ക്കുണ്ടാവും. അത്തരം മാരടങ്ങൾ കൈവിളയിലെടുത്ത് ബാഹ്യലീലയിൽ ഏർപ്പെടാവുന്നതാണ്. എന്നാൽ ഇടിഞ്ഞു താഴ്ന്ന സ്തനങ്ങൾക്ക് സംവേദനക്ഷമത തീരെ കുറവായിരിക്കും. അവയിലെ നാടുകൾ വലിഞ്ഞു തൂങ്ങിയതാണ് എന്നത് കൂടാതെ സ്തനങ്ങൾ താഴേക്ക് തൂങ്ങിയ സ്ഥിതിയിലായതിനാൽ അതിൻ്റെ ഭാരം മൂലം അവയിലെ നാടുകൾ ഞെരുങ്ങിപ്പോവുകയും ചെയ്യുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള മാരടങ്ങളുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ മലർത്തിക്കിടത്തുക. അപ്പോൾ സ്തനങ്ങൾ ശരീരത്തോട് പറ്റിച്ചേർന്ന് വരുന്നതിനാൽ നാടികളുടെ വലിഞ്ഞു നീണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരികയും അവ സ്പർശനത്തിന് കൂടുതൽ സംവേദനക്ഷമതയുള്ളതായി തീരുകയും ചെയ്യും. സ്തനവലിപ്പമോ ആകൃതിയോ വ്യത്യാസപ്പെടുത്തുന്നതിനായി ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്തനങ്ങൾക്ക് ഉള്ളിൽ വെച്ചിട്ടുള്ള ഇംപ്ലാന്റുകൾ സ്പർശനം തിരിച്ചറിയാനുള്ള ശേഷിയെ ദോഷകരമായി ബാധിക്കില്ലെന്ന് മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെയുള്ള സ്തനങ്ങളിൽ ബലം ചെലുത്തുമ്പോൾ ഇംപ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങുന്നതായി അനുഭവപ്പെടും. അങ്ങനെയുള്ള മാരടങ്ങളുള്ളവരോട് ഇടപെടുമ്പോൾ സ്തനത്തിൻ്റെ ബാഹ്യഭാഗങ്ങളിലാവണം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. സ്തനങ്ങളുടെ അടിഭാഗത്തു നിന്നും മുകളിലേക്ക് മുലക്കണ്ണ് വരെ നാവ് ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തുടർച്ചയായി സ്പർശിക്കാവുന്നതാണ്. പ്രസവം കഴിഞ്ഞ് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ മുലക്കണ്ണുകൾ അപ്പോൾ കൂടുതൽ മൃദുവായിരിക്കും എന്ന് ഓർമ്മയിൽ വെക്കേണ്ടതാണ്. തന്മൂലം മുലക്കണ്ണുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളുടെ കീഴ്വശങ്ങളിലാവണം സ്പർശനത്തിനായി കൂടുതൽ തിരഞ്ഞെടുക്കേണ്ടത്. മാരടങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുന്ന രീതിയിൽ സ്ഥലങ്ങൾ കരങ്ങളിലെടുത്ത് വേണം ആ സമയങ്ങളിൽ ഇടപെടേണ്ടത്. മുലയൂട്ടിയപ്പോൾ കുഞ്ഞ് മുലക്കണ്ണുകളോട് ഇടപെട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം അത് അവൾക്ക് പ്രദാനം ചെയ്യും. എന്നാൽ മുലക്കണ്ണുകളെ തീർത്തും അവഗണിക്കണമെന്നില്ല. ചില സ്ത്രീകൾക്ക് മുലക്കണ്ണുകളെ ഉദ്ദീപിക്കുന്നതിനാൽ തന്നെ പ്രതിമൂർച്ചയിലെത്താനാവും. എന്നാൽ മുലക്കണ്ണിൻ്റെ സംവേദനക്ഷമത ഓരോ സ്ത്രീകളിലും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. വലിപ്പമേറിയ മുലക്കണ്ണുകളിൽ നാടികൾ കൂടിച്ചേരുന്ന കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നതിനാൽ അവയുടെ സംവേദനക്ഷമതയും കൂടുതലായിരിക്കും. തന്മൂലം അത്തരം മാരടങ്ങൾക്ക് മൃദുസ്പർശം തന്നെ ധാരാളമായിരിക്കുമെന്നാണ് ഡോക്ടർ മെറ്ററാസു പറയുന്നത്. എന്നാൽ മുലക്കണ്ണിന് ചുറ്റും ഇരണ്ട നിറത്തിൽ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഏരിയോള എന്ന ഭാഗമാണ് മുലക്കണ്ണുകളേക്കാൾ കൂടുതൽ സംവേദനശേഷിയുള്ള ഭാഗം എന്നതാണ് വസ്തുത. 10 മണിക്കും 2 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ അവളുടെ സ്തനങ്ങളുടെ മുകളഗ്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ അവളെ വളരെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കാനാവുമെന്നാണ് നിരീക്ഷണങ്ങൾ പറയുന്നത്. 3% സ്ത്രീകളിൽ മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞാണ് കാണപ്പെടുന്നത്. ഇത് ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടാണ്. എന്നാലും നാടികൾ കൂടിച്ചേരുന്ന ഭാഗങ്ങൾ മറ്റേതൊരു സ്ഥലത്തിലേതുപോലെ തന്നെ ആയിരിക്കും. ന്യൂയോർക്കിലെ ഒരു ലൈംഗിക വിദഗ്ധനായ ഷെർലി സുസുമാൻ പറയുന്നത്, ഇത്തരം മുലക്കണ്ണുകൾ ഉള്ള സ്ത്രീകൾ സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലുള്ള മുലക്കണ്ണുകളല്ല തങ്ങൾക്കുള്ളത് എന്ന അപകർഷതാബോധം വെച്ചു പുലർത്തുന്നവരായിരിക്കും എന്നാണ്. അതിനാൽ അവളുടെ സ്ഥലങ്ങളെക്കുറിച്ച് അവൾക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ സംസാരിക്കുന്നത് പ്രയോജനപ്രദമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
ചുണ്ട് നാവ് കൈകൾ ഇവ ഉപയോഗിച്ച് തുടർച്ചയായി സ്പർശിക്കുന്നതിനാലും നേരിയ രീതിയിൽ മുല കുടിക്കുന്നതുപോലെ വലിച്ചു കുടിക്കാൻ ശ്രമിച്ചാലും ഇത്തരം മുലക്കണ്ണുകൾ പുറത്തേക്ക് വരുന്നതാണ് തങ്ങളുടെ സ്തനങ്ങൾക്ക് വലിപ്പം കുറവാണെന്ന് കരുതുന്ന സ്ത്രീകൾ അവ അനാവൃതമാക്കപ്പെടുന്നത് കഴിയുന്നത്ര ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്നതിനാൽ അത് ലൈംഗിക ബന്ധത്തിൻ്റെ ആഹ്ലാദങ്ങളെ കെടുത്തിക്കളയാൻ കാരണമാവാറുണ്ട് തന്മൂലം അത്തരക്കാരോട് ബാഹ്യലീലകൾക്ക് മുമ്പ് തന്നെ അവരുടെ സ്തനങ്ങളുടെ ചാരുതയെക്കുറിച്ച് പ്രശംസിക്കാവുന്നതാണ് കൂടാതെ പങ്കാളിയുടെ സ്പർശനങ്ങളോട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന അവളുടെ ശാരീരിക പ്രകൃതം വളരെ നല്ലതാണെന്ന് താൻ കരുതുന്നുവെന്ന് അവളെ അറിയിക്കുന്നതും സ്വന്തം അപകർഷതാബോധത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തു വരുവാൻ അവളെ സഹായിക്കുമെന്നാണ് ഒരു ക്ലിനിക്കൽ സെക്സോളജിസ്റ്റായ പാറ്റി ബ്രിട്ടാൻ പറയുന്നത് ഇങ്ങനെ തൻ്റെ സ്തനങ്ങൾ കാഴ്ചയ്ക്ക് എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവളിൽ നിന്ന് എടുത്തു കളയാനാവുമെന്ന് പാറ്റി തൻ്റെ നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് സ്തനവലിപ്പം കുറഞ്ഞ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ട് അങ്ങനെയുള്ളവർ ദശലക്ഷക്കണക്കിനുണ്ടെന്ന് തിരിച്ചറിയുക പുരുഷൻ്റെ മേധാവിത്വം സ്വമേധയാ അംഗീകരിച്ചു കൊടുക്കുന്ന സ്ത്രീകളാണ് അത്തരക്കാരെന്നാണ് പുരുഷന്മാരുടെ ധാരണ എന്നാണ് മനഃശാസ്ത്രജ്ഞനായ സ്റ്റുവർട്ട് ഫിഷോഫിൻ്റെ അഭിപ്രായം വലിപ്പം കൂടിയ മാരടങ്ങളുള്ള സ്ത്രീകളോട് മത്സരബുദ്ധിയോടെയുള്ള പെരുമാറ്റത്തിന് ഇത്തരക്കാർ ശ്രമം നടത്താനിടയില്ല എന്നതിനാൽ അവർ തൻ്റെ പങ്കാളിയോട് വിശ്വസ്തരായിരിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ